പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്നു. നിരപരാധികളായ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കു വേണ്ടി ലോകം പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ഇവിടെ മട്ടാഞ്ചേരിയിൽ താഹ ഇബ്രാഹിമും പ്രാർത്ഥിക്കുകയാണ്, കർമ്മം കൊണ്ട് തനിക്ക് ബന്ധുക്കളായവർക്ക് വേണ്ടി. ജൂതവിശ്വാസികളായ ജേക്കബ് എലിയാഹു കോഹന്റെയും സാറാ കോഹന്റെയും മകൻ താഹ ഇബ്രാഹിം. ഇരുവിശ്വാസങ്ങൾക്കുമിടയിലെ ആശയ സംഘട്ടനങ്ങളും നീരസവും വിയോജിപ്പും പറഞ്ഞും കേട്ടും പതിഞ്ഞതാണെങ്കിലും കോഹൻ കുടുംബത്തിനും താഹയ്ക്കും പറയാൻ സ്നേഹത്തിന്റെ കഥകൾ മാത്രം. കഥ തുടങ്ങുന്നത് 4 പതിറ്റാണ്ട് മുൻപ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിക്ക് സമീപം. റോഡരികിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന ആ 12 വയസ്സുകാരനോട് മക്കളില്ലാതിരുന്ന ജേക്കബ് കോഹനും ഭാര്യ സാറയ്ക്കും തോന്നിയ അടുപ്പം. ജൂത പുരോഹിത കുടുംബമായ കോഹൻ ഫാമിലിയുടെ ഹൃദയത്തിലേക്കാണ് താഹ നടന്നുകയറിയത്. അങ്ങനെ ജേക്കബ് സാറ ദമ്പതികൾ താഹയ്ക്ക് മാതാപിതാക്കളായി. കോഹൻ കുടുംബത്തിന്റെ പരമ്പരാഗത കച്ചവടത്തിൽ വരെ താഹ പങ്കാളിയായി. പതിറ്റാണ്ടുകൾ താഹ കോഹൻ ദമ്പതികളുടെ സ്നേഹത്തണലിൽ കഴിഞ്ഞു. ഇതിനിടെ ജേക്കബ് കോഹൻ മരണപ്പെട്ടു. പിന്നീട് സാറാ കോഹന്റെ സംരക്ഷണം താഹ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പൊ ആന്റിയാണ് നല്ല ബോൾഡ് ക്യാരക്ടറാണ്. ആന്റി ആരെയും വക വെക്കൂല. അപ്പൊ ഞാൻ ആന്റിയുടെ സുഖം അങ്കിൾ അറിയില്ല. അപ്പൊ അങ്കിളിനേക്ക് ആന്റിയൊക്കെ കൂടുതൽ സ്നേഹം അങ്കിളിനോടായിരുന്നു എനിക്ക്. അങ്കിളിനും എന്നോടായിരുന്നു. ആന്റി അത്ര ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പിന്നീട് അങ്കിളും മരിച്ച പിന്നെ ആന്റി എന്നെ അങ്കിള് സ്നേഹിച്ചതിനേക്കാൾ 10 ഇരട്ടി സ്നേഹിക്കുന്നത്. അപ്പം ആന്റി മനസ്സിലാക്കി തന്നെ. അപ്പം ആന്റി സ്നേഹിക്കുന്നതിന് അങ്കിള് സ്നേഹിക്കുന്ന ലിമിറ്റുള്ള സ്നേഹമല്ല. ഒരുപാട് അങ്ങ് ഒരു മോൻ എൻ്റെ വൈഫിനെ എൻ്റെ കുട്ടികളെ എൻ്റെ കുടുംബത്തെ അന്വേഷിക്കുക, കുടുംബത്തിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് പറയുക, എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക. താഹയുടെ വിവാഹം കഴിഞ്ഞതോടെ ഭാര്യ ജാസ്മിൻ സാറയ്ക്ക് മകളായി. 2019 97 വയസ്സിലാണ് സാറാ കോഹൻ മരിക്കുന്നത്. അന്ത്യകർമ്മങ്ങൾ എല്ലാം ചെയ്ത് താഹ അമ്മയെ യാത്രയാക്കി. സാറയുടെ മരണശേഷം അവർ ഉപയോഗിച്ച വസ്തുക്കളത്രയും പരിപാലിച്ച് അമ്മയുടെ സ്മരണ അതേപടി നിലനിർത്തുകയാണ് താഹ. ഇതിനിടെ താഹ ഇസ്രയേലിലെ ബന്ധുക്കളെ സന്ദർശിച്ചിരുന്നു. അവർക്കും ഇദ്ദേഹം പ്രിയപ്പെട്ടവൻ തന്നെ. ഹമാസ് ഇസ്രയേൽ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ മുൻപ് തന്റെ അമ്മ പറഞ്ഞ വാക്കുകളാണ് താഹയ്ക്ക് ഓർമ്മ വരുന്നത്. അവർക്കെല്ലാം ഭ്രാന്താണ്. ഞാൻ തീർത്ത് പറയണേ, ഏത് കമ്മ്യൂണിറ്റിയുടെ ഏത് വിഭാഗത്തിൻ്റെ ആണെങ്കിലും ഒരു മനുഷ്യൻ്റെ ആത്മാവ് എടുക്കാനുള്ള ഒരു അധികാരവും ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരു വേദഗ്രന്ഥം എവിടെയുമില്ല. ഈ ടി വി ഭാരത്, എറണാകുളം.